പെണ്ണുങ്ങൾ കച്ചവടത്തിനിറങ്ങുന്നത് പെണ്ണുങ്ങൾ ഭർത്താവിനെ കച്ചവടത്തിൽ സഹായിക്കാൻ പോകുന്നത്, ഏതായാലും വെറുതെ വീട്ടിലിരിക്കല്ലേ, ഞാൻ പോയിട്ട് ക്യാഷിലിരിക്കാം. ആര് പറയാ? പെണ്ണ് പറയാ. ഭർത്താവ് ഏതായാലും ജോലിക്ക് പോവല്ലേ ഗൾഫില്, മക്കൾ സ്കൂളിലേക്ക് പോയി, എന്നാ പിന്നെ ഞാൻ വേറൊരു ജോലിക്ക് പോയിക്കോട്ടെ. പെണ്ണുങ്ങളുടെ കയ്യിൽ കാശ് കിട്ടി തുടങ്ങിയാലേ പിന്നെ അവർ ഇതിൻ്റെതാണ് നിങ്ങളതാന്ന് പറയാൻ തുടങ്ങും. ഇതിൻ്റെത്, ഈ പേഷ്യൻ്റെ ഇതുങ്ങളത്, ആണുങ്ങളത് പറയൂല. എത്ര കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നറിയോ? ഞാൻ അറിയുന്ന എത്രയോ പ്രശ്നങ്ങൾ. നല്ല അച്ചടക്കത്തിൽ ജീവിച്ച കുട്ടികളാ, അച്ചടക്കത്തിൽ ജീവിച്ച കുടുംബ, അവൾക്കൊരു മോഹം ജോലിക്ക് പോകണമെന്ന്, ഇവനായിട്ട് ജോലി ശരിയാക്കി കൊടുത്തു ഭർത്താവേ, എന്നിട്ട് പിന്നെ അവൾ കണക്ക് പറയാൻ വേണ്ടി തുടങ്ങി. പിന്നെ അവൾ എൻ്റെ ഭർത്താവിനെ ഹറാസ് ചെയ്യ, എൻ്റെ മുതലെടുത്ത് ദൂർത്തടിക്കാൻ തുടങ്ങാൻ. ബാപ്പാക്ക് നാട്ടിക്ക് കത്ത്, പെണ്ണിന്റെ വക ഫോൺ, കുടുംബം തകർന്നു. ഒരു പെണ്ണിനോടും ജോലിക്ക് പോകണ്ട എന്നല്ല ശറഈ പറഞ്ഞത്, ശരിക്കും മനസ്സിലാക്കണം മസ്അല. ഒരു പെണ്ണ് ജോലിക്ക് പോവാൻ അവളായിട്ട് ഇഷ്ടപ്പെട്ടാൽ, അവൾക്ക് താല്പര്യമുണ്ട്, അന്യ ആണുങ്ങളുമായി ഇടപഴകാത്ത ഒരു ജോലി, ഹലാലായ ഒരു ജോലി അവൾക്ക് ലഭിക്കുകയും ചെയ്താൽ അവൾക്ക് വേണമെങ്കിൽ പോകാം. ഭർത്താവിൻ്റെ ഒരു പെണ്ണിനെ ജോലിക്ക് നിർബന്ധിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല. ഒരു ഭർത്താവും തന്റെ പെണ്ണിനോട് നീ ജോലിക്ക് പോകണം എന്ന് പറയരുത്. അവൾക്ക് ഇഷ്ടമുണ്ട്, ഹലാലായ ജോലിയാണ്, ഹറാമിന്റെ സാഹചര്യങ്ങളില്ല, അവൾക്ക് പോകാം. പക്ഷേ കച്ചവടത്തിലേക്ക്, കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പെൺകുട്ടികൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന യദൈ സാഅ, അന്ത്യനാളിന്റെ മുമ്പിൽ നടക്കാൻ പോകുന്നുണ്ട് ഫുഷൂഉ തിജാറ, കച്ചവടങ്ങൾ വർദ്ധിക്കുന്നത്, കച്ചവടം വർദ്ധിക്കാൻ, എവിടെയും കച്ചവടം, എവിടെയും കച്ചവടം, വാതുകൾക്കാമെന്നാലും കച്ചവടം, ഉത്സവത്തിനും കച്ചവടം, മാമാങ്കത്തിനും കച്ചവടം, എല്ലായിടത്തും കച്ചവടം, ഫുഷൂഉ തിജാറ, കച്ചവടം വർദ്ധിപ്പിക്കുക, മനുഷ്യന്മാരെ കൊണ്ട് വാങ്ങിപ്പിക്കുക, ഓഫറുകൾ ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൺസ്യൂമറിസം, ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്. ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സഹായിക്കും അലത്തിജാറ, അലത്തിജാറ കച്ചവടത്തിൽ പെണ്ണ് ഭർത്താവിനെ സഹായിക്കും. പെണ്ണും പോവും കച്ചവടത്തിന്റെ ഭർത്താവിന്റെ കൂടെ ഷോപ്പിലേക്ക്, അവരുടെ ഫാക്ടറിയിലേക്ക്, അവരുടെ ഓഫീസിലേക്ക്. ഇങ്ങനെ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ കൂടെ ജോലിക്കിറങ്ങുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി. പെണ്ണേ, നിന്റെ ഭർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാലൊഴികെ, നിന്റെ ഭർത്താവ് നിന്റെ കുടുംബം പുലർത്താൻ പറ്റുന്ന സാഹചര്യം അയാൾക്കില്ലാതെ വന്നാലൊഴികെ, അള്ളാഹു നിന്നോട് ജോലി ചെയ്യാൻ നിർബന്ധിച്ചില്ല. ഭർത്താവിന് വയ്യാ കിടപ്പാണ്, അവൾക്ക് ജോലിയുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, അപ്പോഴാണ് ശറഈ നിനക്ക് കഴിയുമെങ്കിൽ നീ സഹായിച്ചോ എന്ന് പറഞ്ഞത്. നിന്റെ ദീനിനെ സൂക്ഷിക്കുവാനും പെണ്ണേ, നീ പോകുന്ന വഴിയിൽ, നീ യാത്ര ചെയ്യുന്ന ബസ്സിൽ, നീ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ, നീ സംസാരിക്കുന്ന നിന്റെ കസ്റ്റമേഴ്സ്, നിന്റെ മുമ്പിൽ കയറി പോകുന്ന സെയിൽസ്മാൻമാർ, നിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന സെയിൽസ് എക്സിക്യൂട്ടീവുകൾ, ഇവരോടൊക്കെ സംസാരിച്ചും തമാശ പറഞ്ഞും അങ്ങനെയോന്യം മൊബൈൽ ഫോണുകൾ കൈമാറിയും വാട്സപ്പ് നമ്പറുകൾ കൈമാറിയും എത്ര എത്ര ഫിത്നകളാണ്, അന്തസ്സിൽ ജീവിക്കുന്ന, അച്ചടക്കത്തോടെ ജീവിക്കുന്ന എത്ര പെൺകുട്ടികളാണ്, സാമർത്ഥ്യമുള്ള പിശാചിനെ തലയിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരുടെ വർത്തമാനങ്ങളിൽ കുടുങ്ങിപ്പോയത്, എത്ര പെണ്ണുങ്ങളാണ് ആണുങ്ങളെ കുഴക്കി കളഞ്ഞത്, എത്ര പെൺകുട്ടികളാണ് അച്ചടക്കമുള്ള ചെറുപ്പക്കാരെ വഴിതെറ്റി കളഞ്ഞത്. അവസരം ഒരുക്കിയത് ആരാണ്? ആരാ അവസരം ഒരുക്കിയത്? അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ ഇത് ചെയ്യാൻ? ഇല്ല. നീയായിട്ട് വരുത്തി വെക്കുന്ന വിനകൾക്ക് നീ തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ജോലിക്ക് പോവണ്ട എന്നല്ല ശറഈന്റെ അഭിപ്രായം. നിനക്ക് നിന്റെ ദീനിനെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അള്ളാഹു ഹലാലാക്കിയ ജോലിയാണെങ്കിൽ, അന്യ പുരുഷന്മാരുമായി ഇടപഴകാത്ത ജോലിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. പക്ഷേ കച്ചവടത്തിന് വേണ്ടി സമയം വെറുതെ കൊല്ലണ്ട എന്ന് ചിന്തിച്ച് മനുഷ്യരുടെ വായ നോക്കി നിന്ന് സമയം കളയാൻ വേണ്ടി കച്ചവടത്തിന് വേണ്ടി പെണ്ണുങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന കാലം, ബൈന യദൈ സാഅ, അന്ത്യനാൾ അള്ളാഹു വരുത്തി വെക്കുന്നതിന്റെ മുമ്പ് ലോക മുസ്ലിം സംസ്കാരത്തിൽ ഇങ്ങനെ ഒന്ന് വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു